ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. അപ്പോൾ ഇത്തവണത്തെ വേൾഡ് എൻവയോൺമെൻറ്റ് ഡേയുടെ തീം എന്താണെന്ന് വെച്ചാൽ ടൈം ഫോർ നേച്ചർ. നമ്മൾ കുറച്ച് സമയം നമ്മുടെ പ്രകൃതിയുടെ കരുതലിനും നന്മയ്ക്കും വേണ്ടി മാറ്റിവെക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് കുറച്ച് വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ ഗ്രൂപ്പിലും അതുപോലെ വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ടൊക്കെ കുറേ ഫോട്ടോസ് ഇങ്ങനെ കാണുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ കുട്ടികളൊക്കെ ഇങ്ങനെ ചെടി നടുന്നതും അതിന് വെള്ളം ഒഴിക്കുന്നതും അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ ഇവിടെ ഒരാൾക്കും ആഗ്രഹം അവനും ചെടി നടണം. അപ്പോൾ ഈ ലോക്ക്ഡൗൺ സമയത്ത് നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ ഒരു ചെടി എവിടെ പോയിട്ട് ഇതാക്കുക, അപ്പോൾ എന്ത് ചെടി കൊടുക്കും മോന് നടാൻ വേണ്ടിയിട്ട് എന്നിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു ഐഡിയ തോന്നിയത്. മൈക്രോ ഗ്രീൻ ഞാൻ കുറച്ച് ഇതാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് തലപൊക്കി തുടങ്ങിയിട്ടുള്ള ചെടികളൊക്കെ വിത്ത് മുളച്ച് കുറച്ചൊന്ന് ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ കരുതി അതിൽ നിന്ന് ഒരെണ്ണം കൊടുക്കാം, അപ്പോൾ മോന് സന്തോഷമാവും, അതും ഒരു പ്ലാന്റ് ആണല്ലോ. അപ്പോൾ എൻ്റെ മൈക്രോ ഗ്രീൻ്റെ കൂട്ടത്തിലുള്ള പയർ ചെടിയുടെ ഒരു ചെറിയൊരു സാപ്ലിംഗ് ഞാൻ മോന് കൊടുത്തു. അപ്പോൾ അതുമായിട്ട് ഞങ്ങൾ ചെടി നടാനുള്ള പുറപ്പാടിലാണ്. ഇനി ഇൻഷാല്ലാ നാട്ടിൽ പോയിട്ട് വേണം നല്ല മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കാൻ. ചെടി നടൽ കഴിഞ്ഞപ്പോഴാണ് ആൾക്കൊരു സംശയം, ചെടി വളരെ ചെറുതായി പോയോ എന്ന്. ബാക്കിയുള്ളവരൊക്കെ നട്ട ചെടിയൊക്കെ വളരെ വലുതാണ്, അവൻ്റെത് ചെറുതാണ് എന്നൊരു സംശയം. അപ്പോൾ അവന് വലിയ ചെടി വേണമെന്ന്. അങ്ങനെ തൽക്കാലം മുറ്റത്ത് നിന്നൊരു തുളസി ചെടി കൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു, ഒരു തുളസി ചെടി കൊടുത്തു. അപ്പോൾ അത് നടാൻ വേണ്ടിയിട്ടുള്ള മണ്ണ് നിറയ്ക്കലാണ് ഇവിടെ നടക്കുന്നത്. കൂടെ ഒരു പ്രോമിസും, നാട്ടിൽ പോയതിന് ശേഷം ഇൻഷാല്ലാ നമുക്ക് വലിയ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ ഈ തുളസി ചെടി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടോ. ചെടി വലുതോ ചെറുതോ എന്നുള്ളതിലുപരി അവരുടെ ഒരു കുഞ്ഞു മനസ്സിന് ഒരു തോന്നലുണ്ടാവും, ഞാനും ഈ ഒരു പ്രത്യേക ദിവസത്തിൽ എന്തെങ്കിലും ഒന്ന് ചെയ്തു എന്നൊരു തോന്നലുണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ട് ഒപ്പം നിന്നതാണ് അവൻ്റെ കൂടെ ഇങ്ങനെ ചെടി നടാൻ. അപ്പോൾ ചെടി നടലൊക്കെ കഴിഞ്ഞു, അതിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചു. ഇത്തവണ സ്കൂളില്ലാത്ത കാരണമാണ് ഇങ്ങനെ നമുക്ക് ആക്ടിവിറ്റി ഒന്നും ഇല്ലാതിരുന്നത്. കഴിഞ്ഞ വർഷമൊക്കെ സ്കൂളിലേക്ക് എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടാവും, ഇതുപോലെ സാപ്ലിങ്സൊക്കെ കൊണ്ടുപോവുകയൊക്കെ ചെയ്തിരുന്നു. കഴിഞ്ഞ വർഷം സ്കൂളിലുണ്ടായിരുന്ന കുറച്ച് ആക്ടിവിറ്റീസിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇത് കഴിഞ്ഞ വർഷത്തെയാണ് കേട്ടോ. ഇപ്പം മോൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. അപ്പോൾ അത് ആ സ്കൂളിലേക്ക് കൊണ്ടുപോയി ഒരു ക്രാഫ്റ്റ് ഉണ്ടാക്കിയതാണിത്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ എൻവയോൺമെൻറ്റ് ഡേ വിശേഷങ്ങൾ. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ വേറെ കുറച്ച് വിശേഷങ്ങളായിട്ട് വരാം.